ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രെൻഡ്സ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ നെക്ക് പീസസിൻ്റെ കളക്ഷനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് മാലകളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ ഒരു ബോക്സിനകത്ത് ഇങ്ങനെ ആക്കി വയ്ക്കും. ഓക്കെ, ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് വേറെ ഒന്നിലോ അരഞ്ഞിട്ട് അങ്ങനെ കളർ പോകാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇയറിങ്ങും കൂടി ഇങ്ങനെ കവറിനകത്ത് ഇടാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതൊന്നും കുറച്ച് ഇങ്ങനെ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളതാണ്. അപ്പോൾ അത് കാരണം ഇതൊന്നും അങ്ങനെ ഇയറിങ് ചിലതൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഇയറിങ് സെപ്പറേറ്റ് വെച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. ഇത്തിരി ഹെവി ആയിട്ടുള്ളൊരു നെക്ലെസ്സാണ്. ഇതിൻ്റെ കമ്മൽ ഇങ്ങനെയാണ് തരുന്നത്. എന്തല്ലേ, നല്ല രസമാണ് കേട്ടോ ഈ ഒരു ജുംക്ക കാണാനായിട്ട്. ഈ ഒരു സെറ്റ് കണ്ടതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ അപ്പം തന്നെ വാങ്ങിച്ചു. അപ്പം തന്നെ പിടിച്ചൊരു അവാർഡ് തന്നു എന്ന് പറഞ്ഞ പോലെ അപ്പം തന്നെ വാങ്ങിച്ചു ഞാനിത്. ഇതിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി. ഇവിടെ എറണാകുളത്തൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചേ. കണ്ടില്ലേ, ഇതിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കഴുത്ത് നിറഞ്ഞു നിൽക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള പീസുകളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഇവിടെ ഒരു ഫ്ലവർ, പിന്നെ ഇങ്ങനെ ഒരു ബെല്ലിൻ്റെ ഷേപ്പായിട്ട്. ഇതൊരു 1000 റേഞ്ചിന് താഴെ വരുന്നതാണ്. സോറി, അതിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷേ അതേ, ഇങ്ങനെ വെക്കുന്ന ഒരു സംഭവം കൂടി ഇതിലുണ്ട്. ഇതല്ലേ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത്. ഇത് ശരിക്കും കുറച്ചും കൂടി നല്ല ഒരു ഒറിജിനൽ ഒരു ഗോൾഡിൻ്റെ ഒരു ഫീലൊക്കെ ഉണ്ട് സംഭവത്തിന്. കാണുമ്പോൾ അല്ലേ, നല്ല രസമാണ് കാണാൻ. ഇത്രയധികം റേറ്റൊന്നുമില്ല കേട്ടോ. ഭയങ്കര കുറഞ്ഞ റേറ്റിൽ എനിക്ക് കിട്ടിയൊരു സംഭവമാണ്. കണ്ടില്ലേ, ശരിക്കും ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ഗോൾഡിൻ്റെ നെക്ലേസ് ഒക്കെ ഇങ്ങനത്തെ ഒരു പാറ്റേൺസാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പിൽ വരുന്നൊരു സംഭവമാണിത്. നല്ല സിമ്പിൾ ഡിസൈനാണ്. എൻ്റെ ജുമുക്കാണെങ്കിൽ ജുമുക്ക് ഇത്തിരി ചെറുതായി പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ കൂടെ ചിലപ്പോൾ ഇതായിരിക്കും ഭംഗി വരും ഇടുമ്പോൾ. സെക്കൻഡ് വൺ അതാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ഇത് നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഏതെങ്കിലും ഒരു ഡ്രസ്സിൻ്റെ കൂടെ എപ്പോഴെങ്കിലും ഒക്കെ ഇടാനായിട്ട് ചിലപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു ഭംഗിയുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ചില ഗൗൺസ് ഇടുമ്പോൾ ഇങ്ങനത്തെ ആയിരിക്കും ഭംഗി ഉണ്ടാവുക. അപ്പം അതിങ്ങനെ ഒരു ഉദ്ദേശം കണ്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ തന്നെ മൂന്ന് ലൈൻ ഉള്ളതുകൊണ്ട് സിംഗിൾ ലൈനും ഉണ്ട്. അപ്പം ഇത് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ. വൺ, അതെ, ഇത് ഡബിൾ ലൈൻ, ഇത് ട്രിപ്പിൾ ലൈൻ, ഇത് സിംഗിൾ ലൈൻ. ഇങ്ങനെ ഇതിനൊക്കെ പറ്റിയ കമ്മലുകളും എൻ്റെ കയ്യിൽ ഏകദേശമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ അതിനായിട്ട് ഇടാമല്ലോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മാലയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ഏത് പെൻഡൻറ്റ് വേണമെങ്കിലും ഇട്ടിട്ട് ഇടാം. ഇതൊരു പെൻഡൻറ്റ് സെറ്റാണ്. ഇതൊന്നും ഞാൻ ഇട്ടിട്ടേ ഇല്ല കേട്ടോ. ഞാൻ എടുത്ത് കാണിച്ചു തരാം. പെൻഡൻറ്റും ഇയറിങ്ങും ആണ് അതിൽ വരുന്നത്. നല്ല രസമുണ്ട്. ഇങ്ങനത്തെ ഒരു പ്ലെയിൻ മാലയുടെ കൂടെയൊക്കെ നമുക്കങ്ങനെ വെയർ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണത്. അതിൻ്റെ കമ്മൽ ഭയങ്കര ചെറുതാണ്. അതിന് ഇത്തിരി വലിയൊരു കമ്മലാണ് എനിക്കിഷ്ടം. ഇതിങ്ങനെ പെൻഡൻറ്റും ഇതും മാത്രമല്ലേ ഉള്ളൂ, സിമ്പിളല്ലേ. എനിക്ക് ഇത്തിരി പൊതുവെ ഹെവി ഇഷ്ടമായതുകൊണ്ട് ഇത് നമ്മൾ സ്വന്തം എന്താ പറയുക, കാശുമാലയല്ലേ ഇത്, കാശുമാലയാണ്. ഇതിൻ്റെ ഒരു സെറ്റ് ഇതുണ്ട്, ഇയറിങ്ങും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇയറിങ്ങും പക്ഷേ സ്റ്റഡ് ആയതുകൊണ്ട് ഞാനത് ഇടില്ല. അത് ഞാൻ അവിടെയൊക്കെ സ്റ്റഡിൻ്റെ കൂട്ടത്തിൽ എടുത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് ഈ അടുത്ത കാലത്ത് വാങ്ങിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കുറേ നാളുകളായിട്ട് നോക്കി വെച്ചതാണ്. അതിന് പല കളേഴ്സ് അവൈലബിൾ ആണ്. അയ്യോ, പല കളേഴ്സ് അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ ഈ ഒരു ക്രീം കളറ് ആണ് വാങ്ങിച്ചത്. കാരണം എന്താ വെച്ചാൽ ഇതാവുമ്പോൾ ഒരുവിധം അല്ല, അതിൻ്റെ കൂടെ ഗോൾഡൻ ഷെയ്ഡ് ഇടുകയാണെങ്കിൽ അയ്യോ ഇത് പൊട്ടിയിരിക്കുന്നു. ഇതുകൊണ്ടോ, ഇത് ഉപയോഗിച്ചിട്ട് പോലുമില്ലേ, പക്ഷെ ഇത് പൊട്ടിപ്പോയി. ഓ, വിഷമായി. കണ്ടില്ലേ, ഇതിങ്ങനെ നല്ല വലുതാണ്. ഇതിൻ്റെ ഇയറിങ്ങും ഭയങ്കര സൂപ്പറാണ്. കണ്ടോ, എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഒരു ടൈപ്പ് സംഭവങ്ങളാണ് എനിക്കിഷ്ടം. ചിലപ്പോൾ എൻ്റെ മുഖത്തിന് അത്ര അത് സ്യൂട്ട് ആവില്ലെങ്കിലും ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ല. എൻ്റെ മുഖത്തിന് സ്യൂട്ടാവുമോ, എൻ്റെ സ്കിൻ കളറിന് സ്യൂട്ടാവുമോ ഈ ഡ്രസ്സ്, അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല. കൂടുതലും ഭയങ്കര ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള കളറാണെങ്കിലും ഞാനിടും. അങ്ങനെയാണ്. അത് എന്ത് സാധനമാണെങ്കിലും കേട്ടോ, ഡ്രസ്സാണെങ്കിലും ചെരുപ്പാണെങ്കിലും ഒന്നും ഞാൻ അങ്ങനെ നോക്കാതെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ബീഡ്സിൻ്റെ കളേഴ്സ്, അയ്യോ, ബീഡ്സിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് വേറെ കളേഴ്സായിട്ടുള്ളതുണ്ട് അല്ലേ. ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ക്രീം കളറാണ്, ഡാർക്ക് ക്രീം കളറാണ്. അതിൻ്റെ ഇയറിങ്സാണ് ഇത്. ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ എവിടേക്ക്. കണ്ടില്ലേ, ഇതിൻ്റെ കൂടെ ഒട്ടും ഭംഗി ഉണ്ടാവില്ല കാണാൻ. അതാണ് നെക്സ്റ്റ് വണ് എന്ന് പറയുന്നത്. ഇത് ഞാൻ പല പ്രാവശ്യമായിട്ട് ഇട്ടിട്ടുള്ളൊരു സംഭവമാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഭയങ്കര ഇങ്ങനെ സൂക്ഷിച്ച് എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളാണ്. കുറേ വർഷമായി ഇതൊക്കെ എടുത്ത് വെച്ചിട്ട്.
ഇപ്പം തന്നെ ഒരു 6-7 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഈ സംഭവം എൻ്റെ കയ്യിലുണ്ടായിട്ട്. അത്രയും ശ്രദ്ധിച്ച് വെക്കും. ഉപയോഗിക്കുമ്പോഴും ഞാൻ അതുപോലെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനത്തെ ജ്വല്ലറീസ് ഒക്കെ ഇടുമ്പോൾ പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ജ്വല്ലറീസ് ഇടാൻ പാടുള്ളൂ. കണ്ടില്ലേ നല്ല രസമാണ്, നല്ല രസമാണ്. ഞാൻ പല ഫംഗ്ഷൻസിനും ഇതിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനത്തേക്ക് വാങ്ങിക്കുമ്പോൾ പലർക്കും ഇങ്ങനത്തെ ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷേ ഇങ്ങനത്തെ വാങ്ങിക്കുമ്പോൾ എനിക്കൊരു ഗുണം തോന്നിയിട്ടുള്ള എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗോൾഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോക്കറിലൊക്കെ പോയി അത് എടുക്കുക, ചിലപ്പോൾ അതിനുള്ള സമയമൊന്നും നമുക്ക് കിട്ടാറില്ല. അതല്ലാതെയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ എപ്പോഴും നമ്മളുടെ കൂടെ കരുതാൻ പറ്റും. പെട്ടെന്ന് എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഒന്നും നമുക്ക് ആ സമയത്ത് ഒരു ടെൻഷനൊന്നും വേണ്ട. അത്യാവശ്യം എന്തെങ്കിലും കുറച്ച് സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ ഉപയോഗിച്ചിട്ട് മാറ്റി മറിച്ച് ഇടാമല്ലോ. അങ്ങനെ ഇത് അതിൻ്റെ ഇയറിംഗ് ആണ് കേട്ടോ, അത് കണ്ടില്ലേ. പിന്നെ അതിന് സ്യൂട്ടായിട്ടുള്ളൊരു, ഏകദേശം സ്യൂട്ടായിട്ട്, സെയിം ഡിസൈനൊന്നുമല്ല, ഒരു സ്യൂട്ടായിട്ട് രണ്ട് വാളകളുണ്ട്. അപ്പം ഇത് ഞാൻ ഇങ്ങനെ സെറ്റായിട്ട് തന്നെ ചിലപ്പോൾ ഇടും, ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാറുണ്ട്. വേറെ വാളകളുടെ കൂടെയൊക്കെ അങ്ങനെ ഇടാറുണ്ട് കേട്ടോ. ഇത് മാത്രം ഒന്ന് എടുത്ത് വെക്കണം എനിക്ക്. കാരണം എന്താ വെച്ചാൽ ഇത് ഞാൻ അതുപോലെ സൂക്ഷിക്കുന്നതാണ്. ഇതിന് അത്യാവശ്യം നല്ല കോസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ വാങ്ങിച്ചപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് വളരെയധികം സൂക്ഷിക്കണം. പൈസയ്ക്ക് നമ്മൾ അത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമ്മൾ അങ്ങനെ സൂക്ഷിച്ച് ഉപയോഗിക്കണ്ടേ. ഇതുവരെ അതിൻ്റെ ഒരു സ്റ്റോൺ പോലും പോയിട്ടില്ല ഈ മാലയുടെ ഒന്നും. അപ്പോൾ ആലോചിക്കാമല്ലോ, 6-7 വർഷമായിട്ട് ഒരു സ്റ്റോൺ പോലും പോകാതെ ഞാനത് കൊണ്ട് നടക്കുകയാണ്. നെക്സ്റ്റ് വണ് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ഇഷ്ടമായിട്ട് വാങ്ങിച്ചൊരു സംഭവമാണ്. പക്ഷേ ഇതൊരു ഫംഗ്ഷന് ഞാൻ കൊണ്ടുപോയപ്പം അവിടെ ഒരു കുട്ടിക്ക്, ഒരു ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു മാല നെക്ലസ് ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇടാനായിട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇടാനായിട്ട് കൊടുത്തു. ഞാൻ പക്ഷേ നോക്കിയൊന്നുമില്ല, ഞാനത് കൊടുത്തിട്ട് അങ്ങനെ പോയി. കുറേ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഈ കുട്ടി ഇത് ഇട്ട് കണ്ടില്ല, ഇത് കാണാതായപ്പോൾ പറഞ്ഞു ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ ഉപയോഗിക്കണില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഞാനപ്പോൾ ശ്രദ്ധിച്ചൊന്നുമില്ല. പക്ഷേ തിരിച്ച് ഞാൻ പോയിട്ട് അത് എടുത്തപ്പോഴേക്കും ഈ സംഗതി പൊട്ടിയിരിക്കുന്നു. ഈ പെൻഡൻറ്റിൻ്റെ ഈ ഭാഗത്ത് ഇത് പൊട്ടിപ്പോയേക്കുന്നത്. ഇപ്പോൾ രണ്ട് പീസാണ്, ഇത് വേണമെങ്കിൽ കളയാം. വലിയൊരു കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സംഭവം ഒന്നുമല്ല, ഒരു 1000 രൂപയ്ക്ക് താഴേക്ക് വരുന്നൊരു സംഗതിയാണ്. പക്ഷേ എന്തോ എനിക്കിതിൻ്റെ ഭംഗി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു സെയിം സാധനം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കാരണം ഒന്നുമില്ലെങ്കിൽ ഇത് കിട്ടുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും, അതല്ലെങ്കിൽ ഇത് ഒട്ടിക്കാനുള്ള എന്തെങ്കിലും സംഭവം ഞാൻ നോക്കി നടക്കുകയാണ്. കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണിത്. എനിക്കിതിൻ്റെ ഈ അരികത്ത് എനിക്ക് ഈ റൗണ്ട് റൗണ്ട് ഈ ഒരു ഡിസൈൻ ഭയങ്കര ഇഷ്ടം. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്, കണ്ടില്ലേ നല്ല രസമാണ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു സംഭവമാണ്. അതെനിക്കൊരു വലിയ വിഷമവുമായി. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ തന്നിട്ട് നമ്മളുടേതൊന്ന് നാശമായി എന്ന് നമ്മൾ ഓപ്പൺലി പറഞ്ഞാൽ നമുക്ക് ഓക്കെ, നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഒന്നും അറിയാത്ത പോലെ തിരിച്ച സാധനം അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായി. മേ ബി അവിടെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, ചിലപ്പോൾ എടുത്ത് കളിച്ചപ്പോൾ പറ്റിയതായിരിക്കാം. എനിക്ക് അതിലെനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ പറയാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കയ്യിൽ നിന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയെന്നുള്ളത്. ചില ആളുകൾ അങ്ങനെയാണ്, എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് തുറന്ന് പറയാനുള്ളൊരു ബുദ്ധിമുട്ട്. പോട്ടെ, സാരില്ല. അത് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വേദനയായിട്ട് അത് കൊണ്ട് നടക്കില്ലായിരുന്നു കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സിംപിളനാണ്, നല്ല രസമല്ലേ. ഒരു സിമ്പിൾ, ഞാനൊരു എനിക്കൊരു സാരി ഉണ്ട് ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷനായിട്ട്. അപ്പം അതിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. കണ്ടല്ലേ, ഇതിൻ്റെ കമ്മൽ വന്നിട്ട് ഭയങ്കര ചെറുതാണ്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്രയും ചെറിയ മാലയാകുമ്പോൾ അത്രയും ചെറിയ കമ്മലല്ലേ അതിന് പറ്റുള്ളൂ. അപ്പോൾ ഒരു ഗ്രീൻ കളർ ഇങ്ങനത്തെ സ്റ്റോൺ വെച്ചൊരു കമ്മൽ കിട്ടിയാൽ നമ്മൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കാം എന്നാണ് വിചാരിക്കണേ. അപ്പോൾ കമ്മൽ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര കുഞ്ഞായി പോയി. ദേ ഇതാണ് കേട്ടോ ഇതിൻ്റെ കമ്മൽ, കണ്ടോ ഭയങ്കര കുഞ്ഞല്ലേ. എൻ്റെ മുഖത്തേക്ക് സംഭവം കാണുപോലും ഇല്ല, അത്രയും ചെറുതാണ് അത്. ഇതിനൊരു 600-700 ആ ഒരു റേഞ്ചാണ് കേട്ടോ വരണേ. നെക്സ്റ്റ് വണ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് ഇങ്ങനത്തേക്ക് ഇടാനാണ് ഏറ്റവും ഇഷ്ടം. കണ്ടല്ലേ, ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറഞ്ഞു നിൽക്കും അങ്ങോട്ട്. പെട്ടെന്ന് ആരെങ്കിലും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ മുഖത്തേക്ക് നോക്കില്ല. ഈ സംഭവമാണ് ആദ്യം നോക്കുക. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ കൂടുതലും ജ്വല്ലറീസും സാരീസൊക്കെ എങ്ങനെയുണ്ട് നല്ല, അതിപ്പോൾ എനിക്ക് ഗോൾഡ് ആയിക്കോളൊന്നുമില്ല, പക്ഷെ നന്നായിട്ട് അങ്ങനെ കിട്ടുമായിരുന്നു. അതിപ്പോൾ എത്ര പ്രായക്കാരാണെങ്കിലും എനിക്ക് അങ്ങനെ ഇട്ട് കാണുന്നതാണ് എനിക്കിഷ്ടം. ഇത് കണ്ടോ എന്ത് രസമാണ് അത് കാണാൻ, ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കും. ഇതിൻ്റെ ഇയറിങ് കുഴപ്പമില്ലാത്തൊരു സൈസ് ഉണ്ട്, അതുകൊണ്ട് വലിയ കലിപ്പില്ല. പിന്നെ മാല എത്രയുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കത് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ അതെ, ഇവിടെ വരെ മാല ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. കണ്ടില്ലേ അടിപൊളിയല്ലേ. കണ്ടോ കുന്തൻ സ്റ്റോണിൻ്റെ മാലയാണ് കേട്ടോ, നല്ല രസമാണ്. ഇതിൻ്റെ ഒരു ഇങ്ങനെ കാഫ്ചി എന്താ അതിന് പറയാൻ എനിക്കറിയില്ല കറക്റ്റ്. പക്ഷേ ഇങ്ങനെ കൈക്കിടുന്നൊരു സംഭവം കൂടി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ഞാൻ അതൊക്കെ ഇടണം എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് വർഷങ്ങളായി, ഇന്ന് വരെ അത് എവിടേക്ക് ഇടാൻ പറ്റിയിട്ടില്ല. കാരണം അതിന് മാത്രമുള്ള ഒരു ഫംഗ്ഷൻസ് ഒന്നും എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ സെയിം പാറ്റേണിലുള്ളൊരു ഇങ്ങനെ വെക്കുന്ന കയ്യിൽ ഒരു ബ്രേസ്ലെറ്റ് പോലെ, ബ്രേസ്ലെറ്റും മോതിരം കൂടി വരുന്നൊരു സംഭവം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമുക്കൊരു അടിപൊളിയാക്കണം. പറ്റുകയാണെങ്കിൽ ഈ ഓണത്തിന് തന്നെ ആ സംഗതി നമുക്ക് ഇറങ്ങും എന്നാണ് ഞാൻ വിചാരിക്കണേ.
അപ്പം ഇത് അടിപൊളി. ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, ബാക്ക് സൈഡ് നല്ല രസമില്ലേ. ഇതേ ഇതിനോട് ഏകദേശം സാമ്യമുള്ളൊരു സംഭവം കൂടി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. സ്റ്റോണിൻ്റെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവരെയൊക്കെ എൻ്റെ മോളെ നോക്കണ പോലെയാണ് ഞാൻ നോക്കിക്കൊണ്ട് നടക്കണത്. മോൾക്ക് വരെ ഇത്ര കെയർ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം അതങ്ങനെ ഇങ്ങനെ ഒന്നും ആശയമില്ലല്ലോ. അങ്ങനെ ഇത് അതിൻ്റെ തന്നെ സെയിം പാറ്റേണാണ്. ഇതും കുന്തൻ സ്റ്റോൺ തന്നെയാണ് കണ്ടില്ലേ. ഇതുപോലെ തന്നെ എൻ്റെ ഒരു ഹെവി ആയിട്ടുള്ള കുറേ ഒക്കെ ഉണ്ടായിരുന്നുണ്ടോ, ഞാൻ ആർക്കെ ക്യൂ കൊടുത്തു. അത് ഭയങ്കര ഹെവിയാണ്. ഞാൻ ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ടേ ഉള്ളൂ. കണ്ടില്ലേ, ഇത് ഞാനൊരു ഒരു ഫംഗ്ഷൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു റെഡ് സാരിയുടെ കൂടെ ഞാൻ ഇതിട്ട്, റെഡ് ആൻഡ് ഗോൾഡ് കളർ സാരിയുടെ കൂടെ ഇതിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കുന്തൻ ഫാമിലീസ്, അവർക്ക് പറ്റിയൊരു ഇയറിംഗ് ഉണ്ട്. ഇതിൻ്റെ ഇയറിംഗ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ, അത് കാരണം ഇതെനിക്ക് നല്ല ഇഷ്ടമാണ്. കാണിച്ചു തരാം. ദേ ഇതാണ് അതിൻ്റെ ഇയറിംഗ് തന്നെ. കണ്ടില്ലേ നല്ല രസമല്ലേ. കാരണം ഈ ഒരു സൈസെങ്കിലും ഇയറിംഗ് എനിക്ക് വേണം. എനിക്ക് അതാണ് ഇഷ്ടം. കാരണം എൻ്റെ ഫേസ് ഭയങ്കര വലുത്, അത്യാവശ്യം വലിപ്പമുള്ളൊരു ഫേസാണ്. ഇപ്പം ഞാൻ ഇത്തിരി തടി വെച്ചിട്ടുണ്ട്. തടി വയ്ക്കുമ്പോൾ കൂടി ഭംഗിയില്ല. ഇത്തിരി തടി കുറഞ്ഞാലും ഇതൊക്കെ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ തടി ഉള്ളതുകൊണ്ട് അത്ര നന്നാവില്ല. അടുത്തത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ജ്വല്ലറിയാണ്. ഇതിൽ ഞാൻ കാണിക്കുന്ന ഈ സിമ്പിളായിട്ടുള്ള ജ്വല്ലറീസ് ഇല്ലേ, ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അതൊക്കെ കാണുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നിയിട്ട് ഞാൻ വാങ്ങിക്കുന്നതാണ്. പക്ഷെ ഞാൻ ഉപയോഗിക്കാറില്ല. ഇതിന് സ്റ്റഡാണ് ഇതിൻ്റെ ഇയറിംഗ് വരുന്നത്. ഈ ഒരു ഷേപ്പിൽ തന്നെ സ്റ്റഡാണ് വരണേ. ഈ ഒരു ഷേപ്പ് ഇങ്ങനെ വരും. അങ്ങനത്തെ ഒരു സ്റ്റഡായതുകൊണ്ട് ഞാനത് ഇടാറില്ല. ഇതൊക്കെ പിന്നെ എനിക്ക് കുറച്ച് പ്രായമായാലും നമുക്ക് ഇടാമല്ലോ. ആ ഒരു ഇതിൽ ഞാൻ മാറ്റിച്ചേക്കുന്നതാണേ. ഞാനിപ്പോൾ മാക്സിമം ഹെവി ഹെവി സൈസ് ഉള്ളതാണ് ഇടണേ. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പ്രായം കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഇട്ട് ആഗ്രഹം തീർക്കുക. ദേ അടുത്തത് വരുന്നത് ഇങ്ങനൊരു ഡിസൈനാണ്. ഇത് പലരും ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇതും ഞാൻ വാങ്ങിച്ചിട്ട് കുറേ നാളായി. കണ്ടില്ലേ ഇതിൻ്റെ പല കളർ സ്റ്റോൺ വരുന്നതൊക്കെ ഉണ്ട്. ഞാൻ പക്ഷേ വൈറ്റ് തന്നെയാണ് വാങ്ങിച്ചത്. ഞാൻ വാങ്ങിച്ച സമയത്ത് ആ ഷോപ്പിൽ ഇതിൻ്റെ വൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ കളർ ഉണ്ടായിരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. വലുതാണത്. കാണിച്ചുതരാം. ഇതിങ്ങനെ എന്താ പറയുക, എവിടേക്കോ ഇട്ടിട്ട് എടുത്ത് വയ്ക്കാൻ സമയമില്ലാതെ എന്നാലും ബോക്സിനകത്താക്കി എടുത്ത് വെച്ചേക്കാം. അത് വാങ്ങിക്കുമ്പോൾ ഒരു കോട്ടണിൽ പൊതിഞ്ഞിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കേട്ടോ നല്ല രസമല്ലേ ഇത് കാണാൻ. ഇതൊക്കെ എനിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. നിറഞ്ഞു നിൽക്കും, ഒരു പ്രത്യേക ഭംഗിയും കിട്ടും അതിനെ. ശരിക്കൊരു ഡയമണ്ട് നെക്ലസിൻ്റെ അതേ ചായയല്ലേ ഇവർക്കൊക്കെ. അതുകൊണ്ട് ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇത്രയും പോകുന്ന ഡയമണ്ട്സിൻ്റെതൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഭയങ്കര കോസ്റ്റ് വരും. രണ്ടാമത്തെ കാര്യം ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കമുണ്ടാവില്ല. വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ സമാധാനം ഇല്ലാത്തതിനേക്കാളും നല്ലത് ഇതാണ്. ഇതാണ് ഇതിൻ്റെ ഇയറിംഗ്. നല്ല രസമല്ലേ. അപ്പം ഇതാണ് കേട്ടോ. ഇനി കാണാൻ പോകുന്നതൊക്കെ കുറച്ചിങ്ങനെ നമുക്ക് ഡെയിലിയോ അല്ലെങ്കിൽ വെറുതെ നമ്മൾ പുറത്ത് പോകുമ്പോഴല്ലേ, അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളാണ് ഇനിയുള്ളത്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് ഞാൻ എൻ്റെ സാരിയുടെ കളക്ഷൻസ് കാണിച്ചപ്പോൾ അതിൽ അതിൻ്റെ കൂടെ ഇടാനായിട്ട് വാങ്ങിച്ചതാണ് ഒരു ബ്ലാക്ക് മാല. ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നില്ല, അപ്പം ഞാനൊരു ബ്ലാക്ക് മാല വാങ്ങിച്ചതാണ്. ഇതൊന്നും ഞാൻ പൊതുവെ ഇടാറില്ല കേട്ടോ. കാരണം എനിക്ക് ഈ ഒരു ലെങ്ത്തിലുള്ള മാല എനിക്ക് സ്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ മാലകൾ എന്തെങ്കിലും ഉണ്ട്, പക്ഷെ ഇടാറില്ല. വാങ്ങിക്കും, പലരും ഇട്ട് കാണുമ്പോൾ ഒരു ഭംഗി കണ്ടിട്ട് ഞാൻ വാങ്ങിക്കണതാണ്. പക്ഷേ എനിക്ക് സ്യൂട്ടാവാത്ത കാരണം ഞാനതവിടെ എടുത്ത് വയ്ക്കും. ഇതും ഈ പറഞ്ഞ പോലെ ഇത് ഞാൻ വേളാങ്കണ്ണിന്ന് മേടിച്ചോളുന്ന മാല. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാണ്ട് വേളാങ്കണ്ണി പോയിട്ട് അവിടെ നിന്ന് മേടിച്ചിരുന്നു. അങ്ങനെ ഒന്നല്ല, ഇല്ലാണ്ടല്ല, അവിടെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമല്ലോ നമുക്ക്. കണ്ടോ എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഇഷ്ടം. ഇതിന് ഇതുപോലത്തെ കളേഴ്സും ഇതുപോലത്തെ കളറൊക്കെ പൊതുവെ എല്ലാവരും ഇടാൻ മടിക്കുന്ന ഒരു കളറുകളാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കളറുകൾ. ഇതിൻ്റെ കമ്മലും ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ തന്നെ ഒരു കമ്മൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു സംഭവം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളർ മാലയാണ്. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ എൻ്റെ. അപ്പം ഞാൻ എല്ലാ കളറും പുറത്തെടുക്കണില്ല. നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പലരും വാങ്ങിച്ചിട്ടുള്ളൊരു സംഭവമാണ്. കണ്ടില്ലേ ഇത് ബ്ലൂ ആൻഡ് ഗോൾഡ് മിക്സാണ്. നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ഗ്രീൻ ആൻഡ് ഗോൾഡ് കളറാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഇപ്പോൾ ഡെയിലി മീൻസ് ഓഫീസിലൊക്കെ ജോലിക്ക് പോകുന്നവർക്ക് അങ്ങനെ ഇടാം, മാച്ചിങ് ആയിട്ട് ഇട്ട് പോകുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അതല്ലാതെ ഇപ്പം നമ്മൾ എപ്പോഴും ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ പോകുമ്പോൾ സാരി കൊടുക്കുമ്പോൾ ഇടാൻ നല്ലതായിരിക്കും. അടുത്തതേ ഈ ഒരു സംഭവമാണ്. ഇതിൻ്റെ ഈ ത്രെഡിന് ഓവർ കനമായിട്ട് എനിക്ക് ഓവർ തടിയായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല എന്തായാലും. കണ്ടില്ലേ ഈ ഒരു ലെങ്ത്ത് എനിക്ക് സ്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അതുകൊണ്ട് എന്നാലും പക്ഷേ എപ്പോഴെങ്കിലൊക്കെ ഇടാനൊരു ആഗ്രഹം തോന്നും. ആ സമയത്ത് ഇല്ലാതിരിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച് വയ്ക്കുന്നതാണ്. ഇതിങ്ങനെ കിലിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് അറ്റത്ത്, ഇങ്ങനെ ഒരു കോയിൻസൊക്കെ ആയിട്ട്. ഇത് പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ.
ഇവിടെ ഒരു ബീഡ്സ് കൊടുത്തിട്ടുണ്ട്, ബീഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയില്ലേ. ഓക്കെ, നെക്സ്റ്റ് വണ് എന്ന് പറയുന്നതും ഇതും ഇതുവരെ ഇട്ടിട്ടില്ല. കുറേ ഒരുവിധം ഒന്നും ഇട്ടിട്ടില്ല, വാങ്ങിച്ച് വെക്കൽ മാത്രമേ ഉള്ളൂ. ഇടാനൊക്കെ കുറവാണ്. ഇതൊക്കെ ഒരു നമ്മുടെ ഓക്സിഡൈസ് ജ്വല്ലറീസ് വന്ന സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന സംഭവമാണ്. ആ സമയത്ത് ഫാഷനബിൾ ആയിട്ടുള്ളതൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടും. അതെ, കണ്ടല്ലേ, കോയിൻസ് ആണ് തന്നെ. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു കോയിൻ ഉള്ള ഒരു കമ്മലും കൂടി ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വന്നു കഴിഞ്ഞാൽ ഇതിടും. കണ്ടാ, എനിക്കിങ്ങനെ ഹെവി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇഷ്ടം. പിന്നെ വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ മിക്സഡ് കളറാണ്. ആ സെയിം പാൻറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അതിൻ്റെ തന്നെ യെല്ലോ, യെല്ലോ ആൻഡ് ഗോൾഡ്. അതിൻ്റെ തന്നെ ഓറഞ്ച്. പിന്നെ അതിൻ്റെ അത് അത്രയേ ഉള്ളൂ കേട്ടോ, അത് അത്രയും സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇനി വരുന്നത്, ഈ സംഭവം ഞാൻ വാങ്ങിച്ചിട്ട് എടുത്തു വെച്ചിട്ട് ഇതുവരെ എവിടെയാന്ന് പോലും ഓർമ്മയുണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ കൂടിയത് ഓർത്തതേ ഉള്ളൂ ഇതിനെ പറ്റിയിട്ട്. പക്ഷെ ഇതേ കയ്യിൽ വന്നിരിക്കുന്നത്, ഇതിന് കമ്മല് ചെറുതാണെന്നാണ് എനിക്ക് എൻ്റെ ഇതിൻ്റെ ഒരു വിഷമം. പക്ഷെ മാല എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാണിച്ചുതരാം. ഇപ്പം ഇട്ടിട്ടുള്ള കമ്മൽ ഇതിന് മാച്ചാണ് കേട്ടോ, എൻ്റെ ഒരു കളറിന്. ഇതിൻ്റെ സെയിം കളർ സ്റ്റോൺ ആയതുകൊണ്ട് നല്ല രസമല്ലേ, ഒരു ഫ്ലോറൽ ഡിസൈൻ ആയിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചാൽ ഇതെനിക്കിപ്പോൾ ഇതിൻ്റെ കൂടെ കണ്ടപ്പോഴാണ് ഓർമ്മ. ഇതിൻ്റെ കൂടെ ആയിരിക്കില്ല അത് ഭംഗി. ഇത് പക്ഷേ സാരി ഉടുക്കുമ്പോഴൊക്കെയോ ആയിരിക്കും ഭംഗി, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടൊരു കുർത്തിയൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ രസമായിരിക്കും. എന്തെങ്കിലും ഒരു പ്ലെയിൻ ഡ്രസ്സിൻ്റെ കൂടെ ആവുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് പോവും. അപ്പോൾ ഇതേ ഇതാണ് കേട്ടോ, ഇതൊരു ആൻറ്റിക് കളറാണ് ഇതായിരുന്നത്, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഗോൾഡ് അല്ല. അതിൻ്റെ തന്നെ ഇയർ റിംഗ് ആണിത്, അല്ലെങ്കിൽ ഇത് ഭയങ്കര ചെറിയ ഇയർ റിംഗ് ആയിരിക്കും, ഇച്ചിരി വലുതാക്കമായിരുന്നു. പക്ഷെ മാല വലുതായതുകൊണ്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവരെ. അടുത്തതൊരു സിൽവർ കളറാണ്. ഈ ജ്വല്ലറീസ് ഉപയോഗിക്കുന്ന ആ ഒരു സൂക്ഷ്മതയുണ്ടല്ലോ, എടുക്കും വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു സൂക്ഷ്മത എൻ്റെ ലൈഫിലേക്ക് വേറെ ഒരു കാര്യങ്ങൾക്കും ഇല്ല. പിന്നെ എൻ്റെ വാവേണ്ടായി, വാവേനെ എടുക്കാനും വെക്കാനാണ് ഞാൻ ആ ഒരു സൂക്ഷ്മത കുറച്ച് കാണിച്ചിട്ടുള്ളത്. അടുത്തത് ഈ ഒരു മാല, ഇത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കിട്ടിട്ടുണ്ട് കേട്ടോ, എനിക്കിഷ്ടമാണത്. ഇങ്ങനെ കിടക്കും, ഇതിൻ്റെ കമ്മലും കുറച്ചിങ്ങനെ വലുപ്പം പോകുന്നുണ്ട്, അത് കാരണം ഞാനിത് ഇടും. ഇത് കണ്ടല്ലേ, ഇങ്ങനെ ഒരു റൗണ്ട് ഡിസൈനായിട്ട് സിമ്പിളല്ലേ, നല്ല രസമാണ് കാണാൻ. ടിണ്ടിങ്ക, ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ. അടുത്തതൊരു ചോക്കറാണ്, ഇദ്ദേഹത്തിന് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ചോക്കർ പണ്ട് നമ്മളുടെ മഴയത്തുമുൻ്റെ സിനിമ ഇറങ്ങിയ സമയത്ത്, അതിനു മുമ്പ് ഹിന്ദി സിനിമകൾ ഏതൊക്കെ ഉണ്ടോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്നാലും ഞാൻ മഴയത്തുമുൻപേ ഓർത്ത് പറയണേ. മഴയത്തുമുൻ്റെ സിനിമ ഇറങ്ങിയ സമയത്തായിരുന്നു മൂന്ന് ലെയറുള്ള മുത്തുള്ള മാലകൾ ഒരു ട്രെൻഡായിരുന്നു അല്ലേ, ആ സമയത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇട്ടതാണ് ചോക്ക്, പിന്നീട് ഞാൻ ഇതുവരെ ചോക്ക് ഉപയോഗിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കണേ, ഇത് കെട്ടുമൊക്കെ വേണം, അതുകൊണ്ട് ഇതിടണ്ട. പക്ഷെ സംഗതി ഇതാണ്, കണ്ടില്ലേ, കണ്ടോ, ഇവിടെ തടി കൂടിയത് കൊണ്ടാണ് ഈ ഒരു ഇത് സ്യൂട്ടാവാത്ത അത്രയും. പിന്നെ അല്ലെങ്കിൽ ഇത്തിരി നല്ല വൈഡ് നെക്കുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ഇടേണ്ടി വരും. അതിന് എന്താ പറയുക, ഇയർ റിംഗ് ഒന്നും ഇല്ല കേട്ടോ, ഞാനതിനൊരു ടെസൽ വെച്ചിട്ടുള്ള ഇയർ റിംഗ് ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് അതിൻ്റെ കൂടെ ഉപയോഗിക്കാം. പിന്നെ മൈക്കിൻ്റെ ഈ സംഭവമൊക്കെ ഊയിപ്പോയി. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇത് ഞങ്ങൾക്ക്, എനിക്കും ഞങ്ങളുടെ ചേച്ചിക്കും ഞങ്ങളുടെ അമ്മയും അപ്പച്ചനും ഡൽഹിക്ക് പോയപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന ഒരു മാലയാണ്. ഇതും ഇതുവരെ ഇട്ടിട്ടില്ല, ഇടാനൊക്കെ പല പ്രാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ, പല നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട്. ഇത് കുഴപ്പമില്ല, ഇതിന് ഇയർ റിംഗ് ഇല്ല, അത് ആ മാല മാത്രമായിട്ടാണ്. അടുത്തത് അയ്യോ, ഈ ഒരു പേൾ മാലയുടെ കാര്യം ഭയങ്കരമായിട്ടോ, കാരണം എന്താ വെച്ചാലേ, ഇനി 10 രൂപയ്ക്ക് മേടിച്ച മാലയാണ്. എത്ര വർഷമായിരുന്നറിയോ, 10 വർഷം, 9-10 വർഷമായിട്ട് ഈ സംഭവം എൻ്റെ കയ്യിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് സമയമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്, 10 രൂപയ്ക്ക് മേടിച്ചാണ്. ഇന്ന് വരെ ഇതിൻ്റെ ഒരു അനക്കം പറ്റി, എവിടെയും പേഴ്സ് ഞാൻ ഇപ്പോഴും അതാണ് നോക്കണേ, എവിടെയും ഒരു കളർ പോയിട്ടില്ല, ചെറുതായിട്ട് പോലും പോയിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത, വല്ലാത്തൊരു മാലയാണ്. എനിക്കത് എടുക്കുമ്പോൾ എടുക്കുമ്പോൾ അത്ഭുതം തോന്നും, കാരണം 10 രൂപ കൊടുത്തിട്ട് നമ്മൾ മേടിച്ചൊരു സാധനം ഇത്രയും വർഷങ്ങളായിട്ട് അതിങ്ങനെ ഇരിക്കുക എന്ന് പറയുമ്പോൾ ഓ, അതൊരു വല്ലാത്തൊരു സംഭവമായിപ്പോയി. അങ്ങനെ അടുത്തത് നമുക്ക്, ഇതൊക്കെ നമ്മൾ ഒരുപാട് പേരിൽ എപ്പോഴും കാണുന്നൊരു കാര്യമാണ്, കണ്ടിട്ടുള്ളതാണ്, ഞാനും വാങ്ങിച്ചു അത്. ഈ ഒരു മാല
കണ്ടില്ലേ ഇത്. അതിനും ഇയറിംഗ് ഒന്നുമില്ല. പിന്നെ അടുത്തത് ഒരു സിൽവറാണ്, നമ്മുടെ കയ്യിൽ കഴിയാറായിട്ടോ. ഞാൻ മൂന്നെണ്ണം കൂടെ ഉള്ളൂ, അത് പറയുമ്പോൾ തന്നെ എനിക്കൊരു വിഷമമാണ്. ഓക്കെ, ദേ അടുത്തത് ഇങ്ങനൊരു സിൽവർ. ഒന്നും ഇല്ലാതിരിക്കാൻ പാടില്ല, എന്നാൽ ഇതൊന്നും ഉപയോഗിക്കുകയില്ല, അതാണ് ആവശ്യം. ദേ അടുത്തത് ഈ ഒരു മാലയാണ്, ഇത് ഞാൻ വെറുതെ വാങ്ങിച്ചു വെച്ചത്. നേരത്തെ ഒരു പെൻഡൻ്റ് ഒക്കെ കാണിച്ചു തന്നില്ലേ, ഇങ്ങനത്തെയൊക്കെ അങ്ങനത്തെൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെറുതെ വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണത്. വാങ്ങിച്ചു വെച്ചാലും ഈ സിമ്പിളായിട്ടുള്ള സാധനമായത് കൊണ്ട് ഞാനത് ഉപയോഗിക്കാറില്ല. അവസാനം ഞാൻ ഇച്ചിരി ഹെവി ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം കഷ്ടപ്പെട്ട് മാച്ച് ചെയ്യിപ്പിച്ച്, മാച്ച് ആയില്ലെങ്കിലും എടുത്തിട്ട് പോകും, അതാണ് അവസ്ഥ. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹെവി ആയിട്ടുള്ളത് മാത്രമേ വാങ്ങിക്കാനും ഇഷ്ടപ്പെടുന്നുള്ളൂ. പക്ഷേ ഈ ചില സമയത്ത് ഈ സിമ്പിളായിട്ടുള്ള സംഭവങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കാണുമ്പോൾ വാങ്ങിച്ചു പോകും. ഇത് കെട്ട വയ്ക്കാനൊന്നും നിൽക്കണില്ല, കാരണം അത് ലോക്കായി കിടക്കണാകെ ധൃതി പിടിച്ചത് നാശമാക്കുന്നില്ല. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ പള്ളിപ്പെരുന്നാളിന് കുറച്ച് നേരം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മളുടെ ലാസ്റ്റ് അല്ലേ, ഇനി ഒരെണ്ണം കൂടി ഉണ്ടേ. ഇതൊരു റോസ് ഗോൾഡാണ്. റോസ് ഗോൾഡിൻ്റെ ജ്വല്ലറീസ് വാങ്ങി വാങ്ങി ശരിക്കും പറഞ്ഞാൽ ഞാൻ മടുത്തുപോയി, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയുക, നിരാശരാക്കുന്നൊരു സംഭവമാണ്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ആവണമെന്ന് അറിയില്ല, എത്ര സൂക്ഷിച്ചാലും. അതെ, ഇതിങ്ങനെ കോയിൻസൊക്കെ ആയിട്ട് കണ്ടല്ലേ. ഇതിനെ പറ്റി ഒരുപാട് കോയിൻസ് ഉള്ളത് തന്നെ എൻ്റെ ഒരു ഇയറിങ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് എവിടെന്നോ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. പക്ഷേ ഈ റോസ് ഗോൾഡിൻ്റെ കളറിൻ്റെ ജ്വല്ലറീസ് എങ്ങനെയൊക്കെ പെർഫ്യൂം ഉപയോഗിക്കാണ്ടിട്ടാലും സംഗതി കുറച്ച് കഴിയുമ്പോൾ കളർ പോകും. അങ്ങനെ ഇത് നമ്മൾ അർത്തുങ്കൽ പള്ളിപ്പെരുന്നാൾക്ക് പോയപ്പോൾ ആദ്യമായിട്ടും അവസാനമായിട്ടും, അവസാനമായിട്ടും എന്ന് പറഞ്ഞാൽ ഇതുവരെ പിന്നെ പോയിട്ടില്ല, അത് വാങ്ങിച്ചൊരു മാലയാണ്. കണ്ടില്ലേ, ഇത് രസം എന്താ വെച്ചാൽ ഇത് കണ്ടോ, ഒരു കമ്പി ഇങ്ങനെ കോർത്ത് കോർത്ത് കോർത്താണ് ഈ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടോ, ഇതിൻ്റെ വളയാണോ ബ്രേസ്ലെറ്റാണോ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഇറക്കും. കണ്ടില്ലേ, ഇങ്ങനെ ഒരു കുറച്ച് നമുക്കിങ്ങനെ ഇറക്കിയതാണ്. കണ്ടോ, ഇതാണ് നല്ല രസമല്ലേ, നല്ലൊരു ബ്ലൂ. ഇതിൻ്റെ മൾട്ടി കളർ ഉണ്ട്, പല കളേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അവരിങ്ങനെ ഹിന്ദിക്കാരാണ്, അവരിരുന്ന് ഇങ്ങനെ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ അവരുണ്ടാക്കി തന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ എൻ്റെ മാലയുടെ കളക്ഷൻസ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് റോസ് ഗോൾഡിൻ്റെ കമ്മലുകളും എ ഡി സ്റ്റോൺസിൻ്റെ കമ്മലുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പതി പതി വഴി വഴി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ.